അള്ളാന്റെ റസൂലിന്റെ മുടിയാണെന്നും പറഞ്ഞ് നെടുനീളൻ മുടിക്കെട്ടുകൾ പ്രദർശിപ്പിച്ചു. രക്ഷയില്ല എന്ന് വന്നപ്പോൾ നാണം കെട്ട മുസ്ലിയായിപ്പോൾ അതേ ഇയാൾക്കൊരു സ്വഭാവമുണ്ട്. നാണം കെട്ട് പേടിച്ചാ പിന്നെ ഇയാൾ ഒരിടത്ത് നിൽക്കൂല, ഓട്ടം തുടങ്ങും. ചേകന്നൂര് സംബന്ധമായിക്കൊണ്ട് ചില ഭീകരവാദ കേസുകളിൽ ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അന്നൊരു കേരള യാത്ര നടത്തി. ഇപ്പോൾ ഇതാ മുടിപുരാണത്തിൽ നാണം കെട്ടപ്പോൾ ഈ മുസ്ലിയാരതാ ഇപ്പോൾ ശരിക്കും കുടുങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് കാസർഗോഡ് നിന്ന് കന്യാകുമാരി വരെ ഇനി യാത്രയാണ് പോലും. ഇങ്ങനെ നടക്കുക, നടക്കുമ്പോ ജനങ്ങളൊന്നും വിടുവോ? എവിടെ ചെന്നാലും കാന്തപുരത്തെ കണ്ട എല്ലാം ജയിക്കും. ആ രോമ മൗലാനാ സനതവിടെ, രോമ മൗലാനാ മുടിയവിടെ, എവിടെ സനതവിടെ മുടിയവിടെ ചോദിക്കും ആളുകൾ, ചോദിക്കും ഇയാളെ വിടൂല. നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് ഇപ്പൊ അവസാനം എന്താണെന്നറിയോ? ഇതിൽ നിന്നൊക്കെ ഒന്ന് ശ്രദ്ധ തിരിക്കണം മൂപ്പരിക്ക്. അതിനിപ്പൊ പറ്റിയ അടവാണെന്ത്? മുജാഹിദുകൾ ഭീകരവാദികളാണ്, അവരെ ഞങ്ങൾ ഇവിടുന്ന് കെട്ടുകെട്ടിക്കുന്നതാണ്. സാക്ഷാൽ മൗലാന മാതൃഭൂമിയിലൊക്കെയല്ലേ, മാതൃഭൂമി പത്രത്തിലൊക്കെതാ ഓൾ ഇന്ത്യ എന്തോ ഒരു മഷായിഖ് ബോർഡ് എന്നും പറഞ്ഞങ്ങാണ്ട് ഒരു കടലാസ് പാർട്ടി ഉണ്ട്. അതിനെപ്പറ്റി മൂപ്പര് വലിയൊരു പ്രചരണം കൊടുത്തിട്ട് പറയണ്, കേരളത്തിലെ എല്ലാ ഭീകര തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കും വേരോട്ടമുണ്ടായത് ഈ വഹാബികൾ ഇവിടെ വന്നിട്ടാണ്. അവരാണ് ഭീകരവാദികൾ, അവരാണ് കുഴപ്പക്കാര്, അവരാണ് കുഴപ്പക്കാരിനാണ് ഈ സമൂഹത്തോട് കാന്തപുരം പറയുന്നത്. അതുകൊണ്ട് മാനവതയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് മൂപ്പര് യാത്ര തുടങ്ങുകയാണ്. മുപ്പരി യാത്ര തുടങ്ങിയാണ് മാനവതയെ സംരക്ഷിക്കാൻ. ഈ രാജ്യത്ത് സർവഭീകരവാദത്തിനും വിത്തുവാകിയ കാന്തപുരം ഞാൻ വെറുതെ പറയുന്നതാണോ? ഇന്നും പ്രിയമുള്ളവരെ, ഭീകരവാദം എന്ന് പറയുന്നത് എന്താണ്? അവരവരുടെ ആദർശം പറയാൻ സ്വാതന്ത്ര്യമുള്ള മണ്ണല്ലേ ഇന്ത്യ രാജ്യം. ഓരോരുത്തർക്കും അവരവരുടെ ആദർശം പറഞ്ഞുകൂടെ, അത് തടസ്സപ്പെടുത്തുന്നൊരു ഭീകരവാദമാണ്, അവിടെ കല്ലെറിയുന്നൊരു ഭീകരവാദമാണ്, അവിടെ സ്റ്റേജ് കയ്യേറുന്നൊരു ഭീകരവാദമാണ്, ഒരു കൂട്ടർക്ക് പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യം നിഷേധിക്കും ഒരു ഭീകരവാദമാണ്. നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യ രാജ്യത്താണ്. അതേ ഇസ്ലാമിക പ്രബോധനത്തിന് നല്ല സ്വാതന്ത്ര്യമുള്ള വളക്കൂറുള്ള പ്രത്യേകിച്ച് കേരളത്തിൽ, ആ കേരളത്തിലെ തലസ്ഥാന നഗരിയിലതാ ഭീമാപള്ളി എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ചില ഗുണ്ടകളതാ ജമാഅത്ത് കമ്മിറ്റി എന്ന പേരിൽ ഊരുവിലക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നു. പാവപ്പെട്ട ഒരുപാട് മുജാഹിദുകൾക്ക് പേരിൽ അവരോട് മിണ്ടരുത്, കല്യാണത്തിന് പോകരുത്, മരിച്ചാ പങ്കെടുക്കരുത്, അവർക്ക് ജനാസ നിസ്കരിക്കരുത്, വിവാഹത്തിൽ പങ്കെടുക്കരുത്. അതേ ബാർബർ ഷോപ്പ് ഉടമകളോട് വരെ തിട്ടൂരം പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഭീമാപള്ളിയിലെ മുസ്ലിം ജമാഅത്തുകാര്. എന്താ ബാർബർ ഷോപ്പിൽ പോയി പറഞ്ഞിരിക്കുന്നത്? ഒരൊറ്റ മുജാഹിദിന്റെയും മുടിവെട്ടിക്കൊടുക്കരുത്, മുടിവെട്ടിക്കൊടുക്കരുത്. ഇവരോട് സഹകരിക്കുന്നവരെയും ഞങ്ങൾ ബഹിഷ്കരിക്കുന്നതാണ്. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കണം, സഹകരിക്കുന്നവരെയും ബഹിഷ്കരിക്കുമെന്ന് പറഞ്ഞ് തിരുവനന്തപുരം ഭീമാപ്പള്ളിയിലെ ഒരുപാട് കുടുംബങ്ങൾക്കെതിരെ ഊരുവിലക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തീർന്നില്ല, തീർന്നില്ല. ഈ ശിർക്കിന്റെ പ്രചാരകരായ ഭീമാപ്പള്ളി കമ്മിറ്റി, ഭീമാ ഉമ്മച്ചാ രക്ഷിക്കണേ, ഭീമാ ബീവിയെ രക്ഷിക്കണേ എന്ന് വിളിച്ച് അലമുറയിടുന്നത് പാടില്ല ജനങ്ങളെ. സർവശക്തരായ ഭീമാ ബീവിയെയും മാഹിൻ അതുപോലെ തന്നെ മറ്റുള്ള എല്ലാവരെയും പടച്ചിട്ടുള്ള പടച്ചവനായ റബ്ബിനോട് പ്രാർത്ഥിക്കാവൂ എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഈ പാവങ്ങളെ കഷ്ടപ്പെടുത്തുന്നത്. അവരതാ തിരുവനന്തപുരത്ത് ചില പ്രത്യേകമായ കിലോമീറ്ററുകൾ നിശ്ചയിച്ചിരിക്കുകയാണ്. ആ കിലോമീറ്റർ ചുറ്റളവിൽ അവരുടേതല്ലാത്ത പോസ്റ്റർ പതിക്കാൻ പാടില്ല പോലും, നോട്ടീസ് വിതരണം ചെയ്യാൻ പാടില്ല പോലും, അനൗൺസ്മെന്റ് നടത്താൻ പാടില്ല പോലും. ഇതെന്താ തിരുവനന്തപുരം എന്ന് പറയുന്നത്, ഭീമാപ്പള്ളി എന്ന് പറയുന്നത്? ഇവർക്ക് അതേ ഇവരുടെ കുത്തകയാണോ? ഇവർക്ക് ഗുണ്ടാ നടപ്പിലാക്കാനുള്ള സ്ഥലമാണോ? അതേ ഈ ശബ്ദം ശ്രവിക്കുന്ന നിയമപാലകന്മാരുണ്ടെങ്കിൽ, അതേ ഭരണകൂടത്തിന്റെ വക്താക്കൾ ഉണ്ടാവില്ലേ? മുജാഹിദുകളെ കുറിച്ച് നിങ്ങൾക്കറിയില്ലേ? മുജാഹിദുകൾ എവിടെയാണ്, ആർക്കെതിരെയാണ് ഊരുവിലങ്ങിയത്, എവിടെയാണ് ഭീകരവാദം പറഞ്ഞത്, ആരെയാണ് കൊല്ലാൻ ആഹ്വാനം ചെയ്തത്, ആർക്കെതിരെയാണ് തിട്ടൂരം പുറപ്പെടുവിച്ചത്? ഇല്ല, ഇല്ല. മുജാഹിദുകളെ മുഴുവനും അതേ ഭീകരവാദികളായിട്ടല്ലേ മാതൃഭൂമി പത്രത്തിൽ സാംസ്കാരിക നേതാക്കന്മാരോടും രാഷ്ട്രീയ നേതാക്കന്മാരോടും ഒക്കെ സാക്ഷാൽ കാന്തപുരം പറയുന്നത്? എങ്കിൽ ചിലത് ഞങ്ങൾക്ക് പറഞ്ഞേ പറ്റോ? ഒരാ മുസ്ലിമിനെ മുസ്ലിമിന്റെ സ്റ്റേജിൽ പങ്കെടുപ്പിക്കാൻ പാടില്ലെന്നും, അവനെ ഒരു യോഗത്തിൽ പങ്കെടുപ്പിച്ച് അവനെ ആദരിക്കാൻ പാടില്ലെന്നും വരെ വർഗീയത പ്രസംഗിക്കുന്ന, വർഗീയത എഴുതിവിട്ട പുസ്തകങ്ങൾ കാന്തപുരമേ, നിങ്ങളാണ് ആ പുസ്തകം
ലോകത്തിന് അവതാരിക എഴുതി കൊടുത്തത്. നിങ്ങളുടെ അരിമ ശിഷ്യൻ സാക്ഷാൽ മർക്കസില്ലെന്ന് നിങ്ങളായത്തും ഹദീസും ദുർവ്യാഖ്യാനം പഠിപ്പിച്ചു കൊടുത്ത ഒരു സഖാഫിയാണ് ആ പുസ്തകം എഴുതിയിട്ടുള്ളത്. ആ മുസ്ലിമിനോട് സഹകരിക്കരുത്, ആ മുസ്ലിമിനെ സ്റ്റേജിൽ കയറ്റരുത്, അവനെ വന്ദിക്കരുത്, അവനെ അധ്യക്ഷനാക്കരുത്, അവനുമായിട്ടൊരു ബന്ധവും പാടില്ല എന്ന് അതേ നിങ്ങളുടെ പുസ്തകത്തിൽ നിങ്ങളാ എഴുതിവിട്ടത്. നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങളിതൊന്നും പുറത്തേക്ക് ഞങ്ങളെ കൊണ്ട് വലിച്ചിടിക്കരുത്. എല്ലാ ഭീകരവാദവും ഈ സമൂഹത്തിന്റെ മുമ്പിലേക്ക് എഴുതിവിട്ടിട്ട് നിരപരാധികളായ മുജാഹിദുകളെ ഭീകരവാദികളാക്കിയിട്ട് കേരളയാത്ര നടത്തി സുഖിക്കാമെന്ന് വിചാരിക്കണ്ട. മുജാഹിദ് കേരളം ഉണർന്നിരിക്കുന്നു, അതേ ബോധമുള്ള സർവ മുസ്ലിമീങ്ങളും ഉണർന്നിട്ടുണ്ട്. നിങ്ങളുടെ ഈ തുടക്കെതിരെ എത്രത്തോളം ഒരു വർഗീയതയും മുജാഹിദുകൾ പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ ശൈഖെന്ന് നിങ്ങൾ പറയുന്ന അതേ സാക്ഷാൽ സി എം മടവൂരില്ലേ, സി എം മടവൂരിന് എത്രത്തോളം വർഗീയതയുണ്ടായിരുന്നു എന്ന് നിങ്ങളാ എഴുതിയത് ഞങ്ങളല്ല. നിങ്ങൾ പറയിപ്പിച്ചത് കൊണ്ട് ഞങ്ങൾ പറയട്ടെ, നിങ്ങൾ പറയിപ്പിച്ചത് കൊണ്ട് ഞങ്ങൾ പറയട്ടെ. സി എം മടവൂരിന്റെ അതേ വലിയ മദ്ഹനിങ്ങൾ ഇറക്കി വിട്ടിട്ടുള്ള പുസ്തകത്തിൽ പറയുന്നു, സി എം ഒരു ബസ്സിൽ കയറിയിട്ട് ചോദിക്കുന്നു, ഡ്രൈവർ മുസ്ലിമാണോ? അല്ല എന്ന് മറുപടി കിട്ടിയപ്പോൾ സി എം മടവൂര് ബസ്സിൽ നിന്ന് ഇറങ്ങിയ ഒരു പോക്കാണ്. കാഫിർ ഓടിക്കുന്ന ബസ്സിൽ ഞാൻ പോകൂല, ജോലിക്ക് പറ്റൂല, ഈ രൂപത്തിലുള്ള മുസ്ലിമീങ്ങളോട് വർത്തിക്കണമെന്ന്, ശത്രുക്കളോട് വർത്തിക്കണമെന്ന്, വന്യജീവികൾക്ക് കൊടുക്കും പോലെ വെള്ളം പോലും കൊടുക്കരുത് മുജാഹിദിന്, അതേ മുജാഹിദുകൾക്ക് വെള്ളം പോലും മുടക്കണമെന്ന് വരെ ജനങ്ങളുടെ മുമ്പാകെ എഴുതി വിട്ടിട്ടുള്ള കക്ഷികളെ, നിങ്ങളാണോ മുജാഹിദുകളെ ഭീകരവാദികളാക്കുന്നത്? അതേ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിലതാ നിയമപാലകന്മാർക്കറിയില്ലേ, ജമ്മിയത്തുൽ ഹിസാനിയ എന്ന തീവ്രവാദി ഗ്രൂപ്പ്, സുന്നി ടൈഗർ ഫോഴ്സ് എന്ന ഗ്രൂപ്പ് മുജാഹിദിന്റെ കുട്ടികളാണോ, മുജാഹിദിന്റെ മക്കളാണോ, മുജാഹിദിന്റെ അനുഭാവികളാണോ? അല്ലല്ലോ. ഈ സാക്ഷാൽ കാന്തപുരത്തിന്റെ മർക്കസിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങിയ എത്രയെത്ര സഖാഫികളതാ ഭീകരവാദ കൊലപാതക കേസുകളിൽ നിന്നും പ്രതികളാണ്. നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ഈ സമുദായത്തിന്റെ മുമ്പിലേക്ക് ഭീകരവാദവും തീവ്രവാദവും മുജാഹിദുകളോട് എല്ലാ വിധത്തിലുള്ള പ്രയാസങ്ങളും അവർക്കെതിരെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എത്രത്തോളം അതാ പൂനൂരിൽ ഒരു പാവപ്പെട്ട അബൂബക്കർ ഹാജി എന്ന് പറയുന്ന ഒരു മുജാഹിദ് പണ്ഡിതനെ, ഒരു മുജാഹിദ് പ്രവർത്തകനെ, അദ്ദേഹം അതാ വീട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന നേരത്ത് രാത്രിയുടെ സമയത്ത് പാതിര കഴിഞ്ഞിട്ട് സ്റ്റീൽ ബോംബ് എറിഞ്ഞു കൊന്നില്ലേ? എത്രത്തോളം ഭീകരവാദം ഇവിടെ ചെയ്തിട്ടുണ്ട്, എത്രത്തോളം കലാപങ്ങൾ ചെയ്തിട്ടുണ്ട്. അതേ അവസരത്തിൽ പ്രിയപ്പെട്ടവരെ, മുജാഹിദുകൾ സമുദായത്തോട് പറയുന്നു, ശാന്തിയാണ് വേണ്ടത്, സമാധാനമാണ് വേണ്ടത്. ഈ ലോകത്ത് ഒരു ഭീകരവാദവും ഒരു തീവ്രവാദവും മുജാഹിദുകൾ പഠിപ്പിച്ചിട്ടില്ല. അതേ പരിശുദ്ധമായ ഖുർആൻ ഒരിക്കലും ശത്രുവിനെ കൊല്ലാനുള്ള മന്ത്രമായി പറഞ്ഞിട്ടില്ല. കൃഷി നശിപ്പിക്കാനും തോട്ടം തകർക്കാനും മതിൽ തകർക്കാനും വിളവ് തകർക്കാനും ശത്രുവിനെ കൊല്ലാനുമുള്ള ആയുധമായിക്കൊണ്ട് ആയത്തുകളെ മുജാഹിദുകൾ പഠിപ്പിച്ചിട്ടില്ല. ഇങ്ങനെ എല്ലാ രൂപത്തിലുള്ള ഭീകര തീവ്രവാദങ്ങൾക്കും പ്രോത്സാഹനം നടത്തിയിട്ട് കാന്തപുരം മുസ്ലിയാരും അനുയായികളും മുജാഹിദുകളെ ഭീകരവാദികളാക്കുന്നുവെങ്കിൽ ചരിത്രം ജനങ്ങൾക്കറിയാം. ഞങ്ങളെ കൊണ്ട് മുഴുവൻ പുറത്തേക്ക് മാന്തിയിടിക്കരുത്. വിനയത്തോട് ഓർമ്മപ്പെടുത്തുന്നു, അതേ ഒരു തെറ്റും ചെയ്യാതെ പടച്ച റബ്ബിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ എന്ന് പറഞ്ഞതിന്റെ പേരിൽ പാവപ്പെട്ട ഞങ്ങളുടെ സഹോദരന്മാരെ ഭീമാ പള്ളിയിൽ നിങ്ങൾ പീഡിപ്പിക്കുന്നുവെങ്കിൽ പടച്ച റബ്ബേ, അള്ളാഹുവിന്റെ സഹായം ആ സഹോദരങ്ങൾക്കുണ്ടാകട്ടെ, ഉണ്ടാകും കേട്ടോ. അധിക കാലമൊന്നും ഈ തിട്ടൂരം നടക്കൂല. പടച്ച റബ്ബിന്റെ ആദർശം പഠിച്ച മക്കളാണവര്. ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. എല്ലായിടത്തും നടന്നിട്ട് രാഷ്ട്രീയ നേതാക്കന്മാരും സാംസ്കാരിക നായകന്മാരും ഒക്കെ മനസ്സിലാക്കണം, ഇയാൾ ആകെ മുഖം കെട്ട്, മുടിയുടെ പേരിൽ ആകെ നാണം കെട്ട്, ആകെ തലയുയർത്തി നടക്കാനാവാതെ വന്നപ്പോ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത പണിയാ. മുജാഹിദുകൾ ഭീകരവാദികളാണ്, ഞാനിതാ ഇവിടെ ഞങ്ങൾ സുന്നികളൊക്കെ ഒറ്റക്കെട്ടായി ഇരുന്നിട്ട് മുജാഹിദിനെ ഇവിടുന്ന് തൂത്തെറിയും, ഇവിടെ ഞങ്ങൾ ഒന്നിച്ച് ശക്തമായിട്ട് അവരെ ഇവിടുന്ന് ഇല്ലാതാക്കുവോളം ഞങ്ങൾക്ക് വിശ്രമല്ല. ആ പൂതി മനസ്സിലിരിക്കട്ടെ.
ഇതാദർശ കേരളമാണ്, ഇതാദർശ കേരളമാണ്. പരിശുദ്ധ ഖുർആനാ ഞങ്ങളുടെ കയ്യിലെ ആയുധം. എന്തിന്? മതില് തകർക്കാനല്ല, ശത്രുവിനെ കൊല്ലാനല്ല. ഞങ്ങൾ ആയത്തോതും ഹദീസോതും അതേ ഇസ്ലാമിന്റെ സുന്ദരമായ തൗഹീദ് സ്ഥാപിക്കാൻ പ്രപഞ്ചനാഥൻ മാത്രമേ ആരാധനക്കർഹനായിട്ടുള്ളൂ. അവനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, അവന്റെ മുമ്പിലെ നേർച്ച വഴിപാടുകൾ അർപ്പിക്കാവൂ, അവന് വേണ്ടി മാത്രമേ ബലിയർപ്പണം നടത്താവൂ, അവന്റെ മുമ്പിൽ മാത്രമേ സുജൂദ് ചെയ്യാവൂ എന്ന യഥാർത്ഥമായ ആദർശത്തെ ആയത്ത് ഹദീസുകൾ ഓതിക്കൊണ്ട് ഞങ്ങൾ സ്ഥാപിക്കും. പക്ഷേ നിങ്ങൾ ഞങ്ങളെ ഭീകരവാദികളും അതുപോലെ തന്നെ സമാധാനത്തിന്റെ എതിരിൽ നിൽക്കുന്ന ആളുകളാണെന്നും പ്രചരിപ്പിച്ചാൽ കേരള ചരിത്രം അറിയാവുന്ന ആളുകൾ ഈ നാട്ടിലുണ്ട് എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നുള്ളൂ.